വിഷ്ണുദേവ് ഫ്രം ചേർത്തല. ഇപ്പോ നിങ്ങൾ വിചാരിക്കും ഈ ഡയാന ഒന്ന് ഇവനെ ഇൻവൈറ്റ് ചെയ്താണല്ലോ, പിന്നെ ഇപ്പൊ എന്താണ് രണ്ടാമത് ഇവനെ ഒന്നുകൂടി പറഞ്ഞെന്ന് വിചാരിക്കും അല്ലേ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇതിന്റെ ഓഡീഷന്റെ ഡേറ്റ് അറിഞ്ഞപ്പോ തൊട്ട് ഈ ഒരു ഫ്ലോറിൽ എന്റെ പേര് പറഞ്ഞു എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം കൊണ്ട് മനസ്സിൽ സ്വപ്നം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞേക്കാം, ഇതിന്റെ ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്നെ ടി വി കാണിക്കുന്ന സമയത്ത് എന്റെ കുറച്ച് പുച്ഛൻ ടീംസിന്റെ ഒരു പ്രതികരണമുണ്ട്. അത് എങ്ങനെയാണെന്ന് ഞാൻ അഡ്വാൻസ് ആയിട്ടൊന്ന് പറഞ്ഞേക്കാം. അതിങ്ങനെയായിരിക്കും, ഡാഡാ ഇത് അവനല്ലേ, വിഷ്ണു അല്ലേ, ഇത് ഇടി ആരുടെ ഈ കോട്ടറെ കൊടുത്താരുടെ ഇവന്, ഇവൻ ചാനലല്ലേ. ഇതാണ്, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്കൊരു അവാർഡാണ്. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രോഗ്രാമിന്റെ ഓഡീഷൻ ഞാൻ പങ്കെടുക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു പ്രോഗ്രാമിന്റെ ഓഡീഷനാണ്. അപ്പോൾ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഗ്രൂമേഴ്സ് എന്നോട് പറഞ്ഞ്, കൊള്ളാം, നിന്റെ പെർഫോമൻസ് ഒക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട്, അത് മാത്രമല്ല കൗണ്ടറുകളുടെ അതിപ്രസരം അതുണ്ട്, രമേഷ് പിഷാരടി അറിയാലോ അദ്ദേഹത്തിന് നീ ഒരു വെല്ലുവിളിയാകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നീ ഒരു പണി പോയിട്ട് അടുത്ത തവണ ഒരു ഓഡിഷൻ നടക്കുമ്പോൾ അന്ന് നീ വാന്ന് പറഞ്ഞു. സംഭവം എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചതാണ്, എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനത് വീട്ടിൽ പോയിട്ട് നന്നായിട്ട് ഞാനൊരു വേറൊരു സാധനം നന്നായിട്ട് പെർഫോം ചെയ്ത് പഠിച്ച് ഞാൻ വന്ന് അടുത്ത ഇതിനെ ഓഡീഷന് വന്ന് പെർഫോം ചെയ്തു. അങ്ങനെയാണ് ഞാൻ സെലക്ട് ആകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, ഞാൻ ആദ്യ തവണ പെർഫോം ചെയ്തപ്പോഴും രണ്ടാമത്തെ തവണ ഓഡീഷൻ സെലക്ട് ആയ സമയത്ത് പെർഫോം ചെയ്തപ്പോഴുള്ള ഞാനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരുടെ പ്രതികരണങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ തവണ ഓഡീഷൻ്റെ ഡേറ്റ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ നാട്ടിലും വീട്ടിലും ഒക്കെ അപാര ഹൈപ്പ് കൊടുത്തത്. അതായത് വീട്ടിൽ അമ്മയുടെ കിളക്ക്, അമ്മ ഇനി നമ്മൾ തമ്മിൽ നേരിട്ടധികം കാഴ്ചകൾ ഉണ്ടാവില്ല, അമ്മയുടെ മോൻ ടി വിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ ഇത് എന്ത് വെച്ച് കഴിഞ്ഞാൽ, അമ്മ ഇത് ഒന്നിന് പത്തായിട്ട് കുടുംബശ്രീയിലും അവിടെ തൊഴിലുറപ്പ് സ്ഥലത്തൊക്കെ ചെന്ന് പറഞ്ഞ്, രമേഷ് പിഷാരിനെ വിളിച്ചേക്കണം എൻ്റെ മകനെ, അവൻ തന്നെ ചെല്ലണമെന്നാണ് പറഞ്ഞേക്കണത്, നാളെ രാവിലെ പോകണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അമ്മ മറ്റേ ആരതിയൊക്കെ ഒഴിഞ്ഞ് ഒരു ഗോപിപ്പൊട്ടൊക്കെ തൊട്ട് യുദ്ധത്തിന് പറഞ്ഞേക്കണ പോലെ എന്നോട് നിങ്ങോട്ട് പറഞ്ഞേച്ചി. ആദ്യ റൗണ്ടിൽ തന്നെ എൻ്റെ പെർഫോമൻസിൻ്റെ മെച്ചം കൊണ്ട് ഗെറ്റ് ഔട്ട് അടിച്ച് അതേപോലെ ഇവർ അങ്ങോട്ട് പറഞ്ഞേച്ചി. അപ്പോൾ ഞാൻ ഈ സെലക്ഷൻ കിട്ടാതെ വീട്ടിൽ പോയി കുത്തിയിരിക്കുന്ന സമയത്ത് ഈ കുടുംബശ്രീലെ ചേച്ചിമാരറിയല്ല, ഇവർ വന്നിട്ട്, എടീ എന്താടി നിന്റെ മകനെ ഇവിടെ ചാനലിലെങ്ങാണ്ട് പരിപാടി ഉപതിരിക്കാൻ പോയിട്ട് എന്താണ്, എന്താണ് അവനെ ടി വി കാണിക്കുന്നത്, എന്താണ് എന്താണ് അവൻ ടി വി വന്നത്? ചോദ്യം സഹിക്കാൻ മേലാതെ അമ്മ ഇപ്പൊ കുടുംബശ്രീക്ക് പോകെ നിർത്തി, ഫൈനും കൊടുക്കുന്നുണ്ട് ചെല്ലാത്ത. അങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന അമ്മയുടെ കയ്യിൽ ഞാൻ പറഞ്ഞു, അമ്മ രണ്ടാമത്തെ തവണ എന്നെ ഓഡിഷൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോകുവാണ്, എവിടേക്കും ചെല്ലടാ, എവിടേക്കും ചെല്ലു നീ. അങ്ങനെ ആരതിയില്ല, ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, അങ്ങനെയാണ് രണ്ടാമത്തെ പെർഫോമൻസ് വരുന്നത്. ഇനി അടുത്തത് എൻ്റെ കൂട്ടുകാരെ പറ്റി പറയാം. കൂട്ടുകാരെങ്കിലും ഞാൻ ഇതുപോലെ തന്നെ ആദ്യത്തെ പെർഫോമൻസ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അളിയാ എറണാകുളത്ത് ഒരു ഓഡിഷന് പോവാണ്, അച്ഛനെ നീ അവിടെ ചെന്ന് സെലക്ട് ആയി ഉടനെ നീ വിളിക്കണം, നമ്മൾ ഞങ്ങൾ കുപ്പിയെടുത്ത് വെക്കും, നീ വന്ന ഉടനെ നമ്മൾ ആടി തുടങ്ങുന്നു. അപ്പം ഈ മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ വേറൊരു കൂട്ടുകാരനുണ്ട്, അവൻ പറയാം, അളിയാ നീ ആ പോണ വഴിയേ ആ ജംഗ്ഷനിൽ നിൻ്റെ ഫ്ലെക്സ് വെക്കേണ്ട സ്ഥലം ഒന്ന് കാണിച്ച് തന്നാൽ ഞാൻ അവിടെ ക്ലീൻ ചെയ്തിടാം. ഞാൻ പറഞ്ഞടാ ഞാനിത് ഒരു ഓഡിഷന് പോവുകയാണ്, അവിടെ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ചാനലിൽ വരും, അളിയാ നിനക്ക് കഴിവുണ്ടല്ലോ, നീ ധൈര്യമായിട്ട് ചെല്ലടാ, നിനക്ക് സെലക്ഷൻ കിട്ടിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇവൻ്റെ കട്ടപ്പനെ ഹൃതിക് റോഷൻ സിനിമയിൽ സിദ്ദിഖിക്ക സിനിമ അഭിനയിക്കാൻ വേണ്ടി ടാറ്റയെ കൊടുത്ത് ബസ്സിൻ്റെ പുറകിൽ നിന്ന് പോകത്തില്ലേ, അതുപോലെയാണ് ഞാനിവിടെ ഓഡിഷൻ പങ്കെടുക്കാൻ വന്നത്. അപ്പോൾ ഇവിടെ വന്നു സെലക്ഷൻ കിട്ടിയില്ല. അപ്പോൾ ഈ സെലക്ഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ മദ്യം കിട്ടാത്തതിൻ്റെ ചുരുക്ക് ഇവർക്കുണ്ട്. അപ്പോൾ അവരുടെ കയ്യിലാണ് ഞാൻ ഈ രണ്ടാമത്തെ തവണ, അതായത് ഈ സെലക്ഷൻ കിട്ടിയ ഓഡിഷൻ്റെ കാര്യം പറയാൻ വേണ്ടി ചെല്ലുന്നത്. അപ്പോൾ ആ മറ്റേ ഫ്ലെക്സ് വെക്കാമെന്ന് പറഞ്ഞ കൂട്ടുകാരൻ അവനവിടെ ഉണ്ട്, അവൻ്റെ ഞാൻ ചോദിച്ച് പറഞ്ഞ, എടാ അവൻ്റെ ഹാ എടാ ഞാൻ രണ്ടാമത്തെ തവണ ഓഡിഷൻ പങ്കെടുക്കാൻ പോവാണ്. ഉടനെ അവൻ, എടാ വല്ല പണിക്കുമ്പോടാ, രാവിലെ അവൻ ഒരു ഉടായിപ്പോട്ടെ ഇറങ്ങിക്കോളും, അതായത് പോയടാ അവിടെ നിന്ന് എന്നും പറഞ്ഞ് എന്നാണ് കൂട്ടുകാരെ വിട്ടത്. അടുത്തത് നമ്മുടെ ഭാര്യ, നമ്മുടെ ഭാര്യ അല്ല എൻ്റെ ഭാര്യ, എൻ്റെ സ്വന്തം ഭാര്യ മഹിമ, നേരെ കിടന്നാലും തിരിഞ്ഞു കിടന്നാലും അവൾ തന്നെ, മഹിമ തിരിഞ്ഞിടന്ന മഹിമ അതാ ഉദ്ദേശം. അപ്പോൾ അവള് ആദ്യ ഓഡിഷൻ വരുന്ന സമയത്ത് ഒരു ബാഗിനകത്ത് ഒരു കുപ്പിയിൽ ചൂടുവെള്ളം, ഒരു ഫ്ലാസ്കിനകത്ത് ചുക്കുവെള്ളം, ബിസ്ക്കറ്റ് രണ്ട് കവർ, 5 രൂപയുടെ ഹോർലിക്സ് കവർ, അത് സ്നേഹം കൊണ്ടായിരിക്കും, ഇതൊക്കെ ആയിട്ട് ഗംഭീരമായിട്ട് എന്നെ പറഞ്ഞു വെച്ചത് മാത്രമല്ല, ഞാനിവിടെ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇടാനുള്ള ഒരു വാട്സാപ്പ് ഇല്ലാതെ ഒരു സ്റ്റാറ്റസ് വീഡിയോ വരെ അവൾ റെഡിയാക്കി വെച്ചിട്ടാണ് എന്നോട് നിങ്ങോട്ട് വിട്ടത്. ഇവിടെ വന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ സെലക്ഷൻ കിട്ടിയില്ല, പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടാമത്തെ തവണ ഞാൻ ഓഡിഷൻ വരുമ്പോൾ ആ ബാഗിൻ്റെ സ്ഥാനത്ത് ഒരു സഞ്ചി, ഞാൻ ആ സഞ്ചി തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് റേഷൻ കാർഡ്. ഞാൻ ഓഡിഷന് പോകുവാണ്, അപ്പോൾ അവൾ പറയുകയാണ് ഓഡിഷന് പോയാലും എവിടെ പോയാലും കുഴപ്പമില്ല, എവിടെ തിണ്ടിത്തെറിഞ്ഞ് നടന്നാലും വൈകിട്ട് റേഷനും മേടിച്ചിട്ട് വീട്ടിലേക്ക് വരാവുള്ളത്. അപ്പോൾ അങ്ങനെയാണ് അവൾ പറഞ്ഞു വിട്ടത്. ഇനി എൻ്റെ പെർഫോമൻസിനെ പറ്റി പറയാം. ഈ പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ 4 അയൽവക്കവും കേൾക്കുന്ന രീതിയിലുള്ള ഗംഭീരമായ ഒരു 5 മിനിറ്റ് പ്രകടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പിന്നെ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പോലും ഞാനിങ്ങനെ ഉറക്കളച്ചിരുന്ന് പഠിച്ചിട്ടില്ല. ഒരു ചരുവത്തിനകത്ത് വെള്ളം എടുത്ത് വെച്ച് കാലൊക്കെ അതിനകത്ത് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി കാലൊക്കെ എടുത്ത് അതിനകത്ത് വെച്ചോണ്ടിരുന്നുള്ള ഗംഭീര പഠിത്തം. അപ്പം നാട്ടുകാർ സ്വഭാവമായിട്ടും വിചാരിച്ചിരിക്കണത് ആ കാലിന് പകരം അവൻ ആ തലയാണ് വെള്ളത്തിൽ മുക്കുവെച്ചിരുന്നെങ്കിൽ ഈ ശല്യം ഞങ്ങൾക്ക് സഹിക്കേണ്ടി വരികയല്ലായിരുന്നു എന്നാണ് ഈ നാട്ടുകാരോപ്പാട്ട് വിചാരിച്ചിട്ടുണ്ടാകുക.
അപ്പൊ അങ്ങനെ പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസ്, ഭയങ്കര പ്രാക്ടീസ്. കണ്ണാടി മുമ്പിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നു, കക്കൂസിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. ആ ഈ കക്കൂസിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് കക്കൂസിനകത്ത് നിന്ന് ഒച്ചയും വെള്ളം കൊണ്ട് അച്ഛൻ വന്ന് അതിന്റെ ഡോറത്തിട്ട്, എന്താടാ എന്താടാ അതിനകത്ത്? ഞാൻ പറഞ്ഞു, അച്ഛ ഓഡിഷനാണ്. അച്ഛൻ പറയുന്നത്, ഓഡിഷൻ ആണെങ്കിൽ നീ വല്ല ORS കലക്കി കുടിക്കുക. ഇത് എന്തറിഞ്ഞിട്ടാണ് അച്ഛനെന്ന് പറഞ്ഞത്? എനിക്കറിയാൻ മേല. തൊട്ട് പുറകെ വന്ന അനിയൻ എന്തൊക്കെ പറയാണ്, കക്കൂസിനകത്തല്ല നിന്റെ ഓഡിഷൻ, ഇറങ്ങി പോടാ അവിടെ നിന്ന്. എന്നുകൊണ്ട് ഒരുപാട് പരിഹാസം സഹിച്ചിട്ടാണ് നമ്മളവിടെ ഓഡിഷന് വന്നത്. ഓഡിഷന് വന്ന് ആ ഓഡിഷന്റെ ഹോട്ടലിൽ വന്ന് രാവിലെ ഞാനും 70s വസന്തം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു അമ്മാവനുമാണ് എന്റെ കൂടെ പുള്ളിയും പങ്കെടുക്കാൻ വന്നതാണ്. ഞാനും പുള്ളിക്കാരനും കൂടിയാണ് ആ ഓഡിഷൻ നടന്ന ഹോട്ടലിലേക്ക് കയറുന്നത്. അപ്പൊ അകത്ത് നമ്മൾ ചെന്നു. പുള്ളിക്കാരൻ കഷത്തിൽ വലിയൊരു ഫയലൊക്കെ ആയിട്ടാണ് വന്നത്. ഫയലൊക്കെ ആയിട്ട് വന്നു. അപ്പൊ ഞാൻ പുള്ളിയുടെ കൂടെ അകത്തേക്ക് കയറി. പുള്ളി ഒരു മേശപ്പുറത്ത് പോയിട്ടിരുന്ന് ആ ഫയൽ അങ്ങോട്ട് തുറന്നു. 10th സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചു. പണ്ടം കണ്ട് പുള്ളി ഓട്ടത്തിനോ ചാട്ടത്തിനോ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ 2 സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചു. സുഗമ ഹിന്ദി പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് അതെടുത്തു വെച്ചു. പിന്നെ അടുത്തത് പുള്ളി JCB ഡ്രൈവർ ആണ് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രം അതും എടുത്തു വെച്ചു. ഞാൻ ചോദിച്ചു, അല്ല ചേട്ടാ ഈ ഓഡീഷന് പങ്കെടുക്കണമെങ്കിൽ ഇതൊക്കെ വേണമായിരുന്നു. രമേഷ് പിഷാരടി അല്ലേ, JCBയുടെ ഈ സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ട് ചോദിക്കും. എന്റെ ഇത് പറഞ്ഞ് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്റെ കയ്യിൽ ഇതൊന്നും ഇല്ല. ടെൻഷൻ, ഭയങ്കര ടെൻഷൻ കയറി. ഞാൻ ആകപ്പാടെ മനസ്സിടിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു ചിരിച്ച മുഖത്തോടു കൂടി ഒരാള് അവിടുന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നടന്നു വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇയാളിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി, ഈ വൈബ് കിട്ടിയിട്ട് വേണം എനിക്ക് ഇവിടെ പെർഫോം ചെയ്യാൻ. പുള്ളി ദൂരെ നിന്ന് ചിരിച്ചോണ്ട് നടന്നു വരുന്നു. അപ്പോ ഞാനും ചിരിച്ചു കാണിച്ചു. തൊട്ടടുത്ത് വന്ന് നിന്നിട്ട് പുള്ളി എന്റെ മുഖത്തേക്ക് നോക്കി, എന്നിട്ട് പറയണം, ഇത് എന്തൊരു മുടി കൊഴിച്ചിലാണ്! ദൈവമേ, ഈ പ്രായത്തിലൊക്കെ മുടി കൊഴിഞ്ഞു കഴിഞ്ഞാൽ വരാൻ ഭയങ്കര പാടാണ് കേട്ടാ. എന്നെ തലയത്തേച്ചിട്ടും യാതൊരു കാര്യവും ഇല്ല, മുടി വലിക്കല്ല. അപ്പൊ ഞാനൊന്നും മിണ്ടിയില്ല. പുള്ളി തുടർന്നു, ഒരു പണി ചെയ്യ്, ചെറിയ ഉള്ളിയും കാന്താരി മുളകും കൂടി ഒന്ന് അരച്ച് തലയെ തേച്ച് നോക്ക്, ചിലപ്പോ മുടി വളരും. ഞാൻ എന്റെ മനസ്സിൽ, എന്റെ പൊന്നും മുടിയേ, നിർത്ത്, ഇത് നിർത്തണ മുടിയേ എന്നൊക്കെ പറഞ്ഞു എനിക്ക് പറഞ്ഞോണ്ടിരിക്കുവാണ്. പുള്ളിക്ക് എന്നെ വിടാൻ യാതൊരു ഉദ്ദേശവുമില്ല. പുള്ളി വീണ്ടും തുടർന്നു, ഒരു പണി ചെയ്യ്, കടലാമണക്കിന്റെ എണ്ണയും ആവണക്കെണ്ണയും മണ്ണെണ്ണയും കൂടെ സമം ചാലിച്ച് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ തലയെ തേച്ച് ഒരു 10 നിന്ന് നോക്ക്, ചിലപ്പോ മുടി വളരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാനും ഓഡീഷന് പെർഫോം ചെയ്യാൻ വന്നത്, പുള്ളിയും ഓഡീഷന് പെർഫോം ചെയ്യാൻ വന്നത്. പുള്ളിക്ക് ഇതൊക്കെ എന്നോട് പറയേണ്ട വല്ല ആവശ്യം ഉണ്ടാ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതൊന്നുമല്ല, ഈ ഒരു വേദി വരെ ഒരു കലാകാരൻ എത്തി നിൽക്കുന്നത് ഇതുപോലുള്ള 100,000 പ്രശ്നങ്ങളും കടമ്പകളും കടന്നിട്ടാണ്. ഒന്നും തന്നില്ലെങ്കിലും നല്ലൊരു കയ്യടി തരണം. അങ്ങനെ കടമ്പകളൊക്കെ കടന്ന് നമ്മുടെ ഫൺസ് പോണ ടൈമിന്റെ വേദിയിൽ വന്നു. ഈ വരവിന് വീട്ടുകാർ എങ്ങനെയാ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെ? ഇത് പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല, ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞില്ലേ? ഇല്ലില്ല. എന്നാലും നല്ല പെർഫോമൻസ് ആയിരുന്നു എനിക്ക് തോന്നുന്നു. നമുക്ക് അവരുടെ ഫീഡ്ബാക്ക്. സുധീഷ് ഏട്ടാ, നല്ല എന്താ പറയാ, എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സുധീഷ്. അതായത് നേരത്തെ ആദ്യം വന്നപ്പോ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട്, ഞാൻ ആദ്യമായിട്ടാണെന്നൊക്കെ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും. പക്ഷെ പെർഫോമൻസിൽ ഒരു ടെൻഷൻ ഉണ്ടായില്ല, ഗംഭീരമായിട്ട് ചെയ്തു. അതില് ഓരോരുത്തരുടെ വേർഷൻസ് ഉണ്ടല്ലോ, അതായത് അമ്മയുടെ വേർഷൻ, കൂട്ടുകാരുടെ വേർഷൻ, പിന്നെ സഹോദരങ്ങളുടെ വേർഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതൊക്കെ വളരെ രസകരമായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇതെന്താ പറയുക, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ആ ജോലി ഉപേക്ഷിക്കാതെ തന്നെ ഈ കലാപരിപാടിയും തുടരാം ഗംഭീരമായിട്ട്. തീർച്ചയായിട്ടും. ഒരു തവണ വന്നു കിട്ടിയില്ല, രണ്ടാമത്തെ തവണ കിട്ടി. അതെ അതെ അല്ലേ. അതെ, ഈ ഒന്നാം തവണയുടെയും രണ്ടാം തവണയുടെയും ഇടയിൽ നമുക്ക് ഭാഗ്യമെന്നൊന്നും പറയാൻ പറ്റാത്തൊരു കാര്യമുണ്ട്, അതാണ് കഠിനാധ്വാനം എന്ന് പറയുന്ന ഒരു കാര്യം. ഒരാൾ എഴുതി പഠിച്ച് പ്രിപ്പയർ ചെയ്ത് റിഹേഴ്സൽ ചെയ്ത് അവതരിപ്പിക്കുന്നത് കണ്ടാൽ ഏറ്റവും കുറഞ്ഞ പക്ഷം എനിക്ക് മനസ്സിലാവും. അതിനോട് എനിക്ക് വലിയ ആദരവുമാണ്. പഠിച്ച് ചെയ്യുന്ന ഒരു കാര്യത്തോട് എനിക്ക് വലിയ ആദരവാണ്. ഞാൻ ഉൾപ്പെടുന്ന ചില പെർഫോമേഴ്സ് നമ്മള് ചെയ്ത് 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 നമുക്കൊരു ശീലമൊക്കെ ആയി കഴിയുമ്പോൾ, ഇപ്പൊ റെക്കോർഡ് ചെയ്തിട്ട് വായനക്കുന്ന, അതിനനുസരിച്ച് സംഗീത അഭിനയിക്കുന്ന സ്കിറ്റുകൾ വരുമ്പം, പലപ്പോഴും ഒരു 50 ആയാലും അതിന്റെ ലിപ്പ് കൃത്യമായിട്ട് പഠിക്കാത്ത ആളുകളുണ്ട്. കാരണം പഠിക്കണ്ട, അവർക്കത് അല്ലാണ്ട് ദൂരെ നിന്ന് നല്ല ആൾക്കാർ കാണുന്നുള്ളൂ, ചെയ്ത് ഫലിപ്പിക്കാനായിട്ട് പറ്റുന്നവരുണ്ട്. അപ്പോ ഞാൻ ഈ കാര്യത്തിൽ ഏറ്റവും അത്ഭുതത്തോടെ നോക്കിയിട്ടുള്ള ഒരാളാണ്. സ്റ്റേജിൽ വന്നൊരു പരിപാടി ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ലാഞ്ഞിട്ടും സിനിമയിൽ അത്രയും ദിവസം നിന്നാൽ കോടിക്കണക്കിന് രൂപ കിട്ടുമെങ്കിൽ അതിന്റെ 50% പൈസ പോലും കിട്ടാഞ്ഞിട്ടും സ്റ്റേജ് പരിപാടികൾക്ക് വേണ്ടി വരികയും സ്റ്റേജിൽ എന്തും ചെയ്യാൻ തയ്യാറാകുകയും ചെയ്യുന്ന ഒരാളാണ് ലാലേട്ടൻ. ഞാൻ അദ്ദേഹത്തിന്റെ 1, 2, 3
ഷോകളുടെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇതിനിടയിൽ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയെന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ ഐറ്റം നോക്കി നോക്കി സ്റ്റേജ് ഒരു സെക്കൻഡ് ഫ്രീ ആയ ഒന്നുകൂടെ മറ്റേ പാട്ട് നോക്കിയാലോ എന്ന് പറഞ്ഞ് ഓൾറെഡി റെഡി ആയ സംഭവം വീണ്ടും വീണ്ടും ചെയ്യും. അതുകൊണ്ടാണ് അദ്ദേഹം സ്റ്റേജിൽ പുലിമുരുകനിലെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് കറങ്ങിയിട്ടുള്ള ഫൈറ്റ് അത് സ്റ്റേജിൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെല്ലാം ചെയ്ത് വിജയിച്ചതുകൊണ്ട് അംഗീകരിക്കുന്നത്. ഒന്ന് വീണു എന്ന് വിചാരിക്കട്ടെ, ജീവിതകാലം മുഴുവൻ ആ വീഡിയോ പ്രചരിപ്പിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ താനിപ്പോ ഇത്രയും കടമ്പ കടന്നു വന്നു എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് പറ്റുന്ന ചെറിയ തെറ്റ് പോലും പരിഹസിക്കപ്പെടും, എന്നിട്ടും റിസ്ക് എടുത്ത് അത് ചെയ്യുക എന്ന് പറയുന്നത്, വീണ്ടും വീണ്ടും റിഹേഴ്സൽ ചെയ്ത് ചെയ്ത് അതിന് കോൺഫിഡൻസ് കൂട്ടുക എന്ന് പറയുന്നത് ഒക്കെ ഒരു വലിയ കലാകാരന്മാരുടെ ലക്ഷണമാണ്. നിങ്ങൾ ഇവിടെ ഇപ്പൊ ആ തുടക്കം തൊട്ട് തീരുന്നവരെ ഒരു സെക്കൻഡ് ഒന്ന് സംശയിക്കുകയോ ചിന്തിക്കുകയോ ആലോചിക്കുകയോ നിങ്ങൾ ആലോചിക്കുകയാണ് എന്ന് കണ്ടു നിൽക്കുന്നവന് മനസ്സിലാകുകയോ ഒന്നും ചെയ്യാതെയാണ് പ്രകടനം അവതരിപ്പിച്ചത്. വളരെ ഗംഭീരമായിരുന്നു. താങ്ക് യു.